സിദാനും സാവിയും മുതൽ കെവിൻ ഡിബ്രോയിൻ വരെയുള്ള സെന്റർ മിഡ്ഫീൽഡർമാരുടെ കളികൾ ആവേശപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിനെ സ്പർശിച്ച ആരാധനയോടെ നോക്കിയിരുന്ന ഒരേ ഒരു മിഡ്ഫീൽഡറെ ഉണ്ടായിട്ടുള്ളൂ. അത് യുവാൻ റോമൻ റിക്വൽമി. സിദാന്റെയും സാവിയുടെയും അപാരമായ പ്രതിഭ ഒരു വിസ്മയമായി തോന്നുമ്പോഴും മധ്യനിരയിൽ ഒരു ആർട്ടിസ്റ്റിനെ പോലെ കളി നിയന്ത്രിച്ചിരുന്ന മനുഷ്യനിലേക്കാണ് കണ്ണുകൾ ഉടക്കിയത് എന്നത് അതിശക്തിയോടെയല്ലാതെ ഒട്ടും തോന്നുന്നില്ല. ഡീപ് ലൈൻ മിഡ്ഫീൽഡർമാരോട് ഒരു വല്ലാത്ത മുഹബത്ത് തോന്നിയത് അയാളുടെ പ്രതിഭാകാലത്താണ്. അയാളുടെ പ്രതിഭാകാലം കണ്ടിരുന്നവർക്ക് ആ കാഴ്ചകളെ പെട്ടെന്നങ്ങ് മായ്ച്ചു കളയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതിൽ നിന്ന് അയാളുടെ പ്രതിഭയുടെ ആഴം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തൻ്റെ അപാരമായ വിഷം കൊണ്ടും പാസുകൾ കൊണ്ടും ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കരിയറായിരുന്നു റിക്വൽമിയുടേത്. കുറച്ചു കാലത്താണെങ്കിൽ പോലും അർജന്റീനയുടെയും വിയാറയലിൻ്റെയും കളിശൈലി ഒറ്റയ്ക്ക് നിയന്ത്രിച്ച ഒരു ബ്രില്യൻ്റ് ഫുട്ബോളറെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഫുട്ബോൾ ഇതിഹാസങ്ങളോട് കിടപിടിക്കാവുന്ന അസാധാരണമായ പന്തടക്കം സ്വന്തമായി ഉണ്ടായിരുന്ന റിക്വൽമിക്ക് പന്തിനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവും ഉണ്ടായിരുന്നു. അയാളുടെ കരുത്തൊരിക്കലും വേഗതയായിരുന്നില്ല. തന്നിലേക്കെത്തുന്നൊരു പാസിനെ ബ്രില്യൻ്റായ ഒരു ഫസ്റ്റ് ടച്ചിലൂടെ നിയന്ത്രിച്ചു നിർത്തിയ ശേഷം അയാൾ ഇനി എങ്ങോട്ടായിരിക്കും പാസ് ചെയ്യുക എന്ന ചിന്തയായിരിക്കും അയാളുടെ മുന്നിലുള്ള എതിരാളികളെ അലട്ടിയിരുന്നത്. പെർഫെക്റ്റായ ഒരു ഡിഫൻസ് ലീവ് ലൈനിനെ തൻ്റെ അപാരമായ വിഷൻ ഉപയോഗിച്ച് പെട്ടെന്നുള്ള ഒരു കില്ലർ പാസിൽ പൊളിച്ചെടുക്കുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിരുന്നു റോമൻ റിക്വൽമി. മോഡേൺ യുഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരുങ്ങുന്ന ഒരു ജർമ്മൻ നിരയെ തൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് നിയന്ത്രിച്ചു നിർത്തിയ ഒരു മത്സരമുണ്ടായിരുന്നു റിക്വൽമിക്ക്. അതും ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയിലെ തന്നെ ബെർലിനിൽ വെച്ച് നടന്നു. ബെല്ലാക്കും ഷെയ്ൻ സ്റ്റീഗറും ലാമും മർത്തസാക്കറും അടങ്ങുന്ന ഒരു ജർമ്മൻ നിരയെ താൻ പന്ത് തട്ടുന്ന ഡെബോക്കനുസരിച്ച് നൃത്തം ചെയ്യിപ്പിച്ച 72 മിനിറ്റുകൾ. തൻ്റെ പന്തടക്കവും പാസിംഗ് വിഷനും ഉപയോഗിച്ച് ജർമ്മൻ ടീമിന്റെ കളിയെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ചു കളഞ്ഞ റിക്വൽമിയുടെ ഒരു പെർഫെക്റ്റ് കോർണർ കിക്കിലാണ് അർജന്റീന ലീഡെടുക്കുന്നത്. അയാളുടെ കാലിൽ പന്ത് തട്ടുമ്പോഴെല്ലാം ബെർണിൽ മതിൽ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിൽ നിന്നാണ് ബെക്കർമാൻ അയാളുടെ കോച്ചിംഗ് കരിയറിലെ ഏറ്റവും മോശം തീരുമാനമെടുക്കുന്നത്. റിക്വൽമിയുടെ പേരിൽ മാത്രം അറിയപ്പെടേണ്ടിയിരുന്ന ഒരു മത്സരം പിൽക്കാലത്ത് അർജന്റീനിയൻ ആരാധകർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മത്സരമായി മാറി. അതേ സൈഡ് ബെഞ്ചിലിരുന്ന് നിർവികാരത്തോടെ നോക്കിക്കാണേണ്ടി വന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ ഏതൊരു അർജന്റീനിയൻ ആരാധകരുടെയും ഉള്ളൊന്ന് പിടച്ചതാണ്. സ്വന്തം ടീമിന്റെ പതനം പുറത്തിരുന്ന് കാണാനായിരുന്നു ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരന്റെ വിധി. അന്നത്തെ അർജന്റീന ടീമിൽ റിക്വൽമി ഇല്ലാതെ പൂർണ്ണമാകില്ല എന്ന് അർജന്റീന കോച്ച് തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. കാലം തെറ്റിവീണ പ്രതിഭ എന്ന വിശേഷണം എല്ലാ അർത്ഥത്തിലും അങ്ങനെ തന്നെയായിരിക്കെ പുതുതലമുറയുടെ വേഗത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു കാസിസ്റ്റ് ആയിരുന്നില്ല അയാൾ. ടെക്നിക്കലി ബ്രില്ലൻ്റ് ആയിരുന്ന ഒരു മനുഷ്യൻ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വേഗത തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഫുട്ബോൾ കൂടുതൽ ഫിസിക്കലായി തുടങ്ങുന്ന കാലഘട്ടത്തിൽ വർക്ക് റേറ്റ് കുറഞ്ഞ ഫിറ്റ്നസ്സിൽ അലസത കാണിക്കുന്ന ഒരു കളിക്കാരൻ സുന്ദരമായ ഒരു പാസിംഗ് ശൈലിയുടെ പിൻബലത്തിൽ കളിയുടെ വേഗം നിയന്ത്രിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. പന്തിന്മേലുള്ള അപാരമായ നിയന്ത്രണം കൊണ്ടും പാസിംഗിലെ പെർഫെക്ഷൻ കൊണ്ടും 90 മിനിറ്റുള്ള ഒരു മത്സരത്തെ ഏതാണ്ട് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് പിന്നീട് സാവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. തൻ്റെ ഫസ്റ്റ് ടച്ചിൽ തന്നെ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ അപാരമായ വിഷൻ ഉപയോഗിച്ച് എതിർനിരയുടെ പ്രതിരോധങ്ങളെ സദാസമയം ചൂഷണം ചെയ്തിരുന്ന പാസിംഗിൽ കൃത്യത പുലർത്തുന്ന താരമായിരുന്നു റിക്വൽമി. റിക്വൽമി ഇല്ലാത്ത ഒരു അർജന്റീനിയൻ ടീമിനെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാലത്തായിരുന്നു മറഡോണ മറിച്ച് ചിന്തിക്കുന്നത്. തൻ്റെ അസാമാന്യ പ്രതിഭകളുടെ ഈഗോ ക്ലാസിൽ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചതും അർജന്റീനയ്ക്ക് തന്നെയാണ്. കാരണം എന്തു തന്നെയാണെങ്കിലും ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം പ്രയാസകരമാണ്. എന്നാൽ ആ തീരുമാനം അർജന്റീന ഫുട്ബോളിന് നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു. റിക്വൽമി ഒഴിച്ചിട്ടു പോയ ആ വിടവ് നികത്താൻ മറഡോണയ്ക്ക് എന്നല്ല പിന്നീട് വന്ന ഒരു പരിശീലകന്മാർക്കും സാധിച്ചിട്ടില്ല. അവസാനത്തെ ക്ലാസിക്കൽ ഫുട്ബോളർ എന്ന വിശേഷണം ഏറ്റുവാങ്ങിക്കൊണ്ട് റിക്വൽമി പതിയെ വിസ്മൃതിയിലേക്ക് മായ്ഞ്ഞു പോകുമ്പോൾ അയാളുടെ പ്രതാപകാലം കണ്ടിരുന്ന അയാളുടെ കടുത്ത ആരാധകർക്ക് യുവാൻ റോമൻ റിക്വൽമി എന്ന പേരിനൊപ്പം മറ്റു അലങ്കാരങ്ങളുടെ ആവശ്യമില്ലായിരുന്നു.